കോമഡി മൂവിയാണ്. പിന്നെ വിനീതായിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാം നല്ല പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്. ഇഷ്ടപ്പെട്ടു നല്ല നല്ലതാ. ചിരിക്കാൻ കുറേ ഉണ്ട്. എങ്ങനെയുണ്ട് പഴയ ഒരു ശ്രീനിവാസനൊക്കെ ചേട്ടനൊക്കെ കാണാൻ പറ്റിയോ? വളരെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന പടമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് വന്ന് പടം കാണാൻ വിജയിപ്പിക്കാം. സൂപ്പർ പടം, വളരെ അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു. ചിരിക്കാനുണ്ട്. ഈ ശ്രീനിവാസന്റെ പെർഫോമൻസ് അടിപൊളി. ആണെങ്കിലും പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോണം. ശ്രീനി സാറും വിനീതേട്ടനും അടിപൊളിയായിട്ട് തന്നെ ഒരു പാട്ടാണ് എനിക്ക് സാധിച്ചു. ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിലും അത് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. അതിനെനിക്ക് അവസരം ഒരുക്കി തന്നത് സുജിത്തേട്ടനാണ്, സുജിത് മട്ടന്നൂര്. എന്തായാലും നല്ല പടമാണ്, എല്ലാരും പോയി കാണണം. ഓക്കെ, താങ്ക് യു. എല്ലാരും പോയി കാണണം, കാരണം കുറേ നാൾക്ക് ശേഷം ശ്രീനിവാസൻ സാർ അഭിനയിച്ച സിനിമകളും അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അച്ഛനും മോന്റെയും കോമ്പിനേഷൻ സൂപ്പർ ആണ്. പിന്നെ ഷൈം ടൗൺ ചാക്കോ അതിനേലും അടിപൊളി. എല്ലാരും പോയി കാണണം. അവസാനത്തെ 25 മിനിറ്റ് ഒന്നും പറയില്ല. അടിപൊളി. 2018 കഴിഞ്ഞ പിന്നെ നല്ല തിയേറ്ററിൽ ഒരു പടം ഇതായി. പടം നിയമം, കോടതി, പോലീസ് ഇതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോമഡി പടമാണ്. ഇതിനകത്ത് എടുത്തു പറയത്തക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പലപ്പോഴും ചിരിപ്പിക്കുന്ന ശ്രീനിവാസൻ ചേട്ടന്റെ ഡയലോഗുകളാണ്. പിന്നെ വിനീത് ശ്രീനിവാസൻ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. BGM കൊള്ളാം, പാട്ടുകളൊക്കെ കണ്ടിരിക്കാം. ഒരു ബോറടിക്കാതെ നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടിരിക്കാം. ഒന്നും ആലോചിക്കാതെ ഒരു പോപ്കോൺ ഒക്കെ കുറച്ചുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം. സന്തോഷമാണ്. സന്തോഷം. നല്ലൊരു സിനിമയുടെ സന്തോഷമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ മാക്സിമം കാണാൻ പോകുക. സപ്പോർട്ട് ചെയ്യാം. അതിലെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥയാണ്. അതിലെ ശ്രീനിവാസൻ സാറിന്റെ കൂടെ ഒരു കോമ്പിനേഷനിൽ വരാന്ന് പറഞ്ഞത് എന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്റെ ലൈഫിലെ ആദ്യത്തെ സിനിമയാണ്. പക്ഷെ അത് ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ ഇത്രയും നല്ല സിനിമ ചെയ്യാൻ പറ്റില്ല. ഒത്തിരി ഹാപ്പി. ഹലോ, കണ്ടോ മൂവി? ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക് ഷൂട്ടറുണ്ടായിട്ട് എല്ലാം ഒരുമിച്ച് നേരിട്ട് കണ്ടിട്ട് ഇപ്പൊ സ്ക്രീനിലാണുമ്പോ നല്ല രസമുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ഭയങ്കര ഓൺ സ്പോട്ട്, എന്താ പറയാ, സന്തോഷത്തിൽ എല്ലാവരും ചേക്കിന്റെ ഒക്കെ തരുമ്പോ ഐ ഫീൽ ഗുഡ്. കുറുക്കന്റെ ഭാഗമായി അങ്ങനെ ഐ തിങ്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതന്നെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി, കൂൾ. ഒരു ഫാമിലി പക്ക എന്റർടൈനർ തന്നെയാണ്. ഞാനും സത്യം പറഞ്ഞ ഇപ്പഴാ കംപ്ലീറ്റ് ആയിരുന്നു കാണുന്നത്. എന്റെ പോർഷൻസ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. വിനീതേട്ടന് ഒരു രക്ഷയില്ല, പോയൊക്കെ പൊളിച്ചടുക്കി. ഹി വാസ് ആറാടുകയായിരുന്നു. അതെ, ഷൈൻ ചേട്ടനും ശ്രീനി സർ. അയ്യോ, പണ്ട് നമ്മള് കൊറേ കാലമായി ശ്രീനി സാറിനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട്, റൈറ്റ്? അപ്പോ അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളെല്ലാരും പറയും നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് കേട്ടോ. സന്തോഷം. എന്ത് പറയാനാ, ആ സിനിമ കണ്ടില്ലേ? അവൻ നിങ്ങളാരും കണ്ടില്ലേ പടം? ഓക്കെ, അത് തന്നെ. ദാറ്റ്സ് വളരെ രസമുള്ള ഷൂട്ടായിരുന്നു. പിന്നെ പ്രേക്ഷകരിലേക്ക് വന്നിരിക്കല്ലേ, അഭിപ്രായം അറിയട്ടെ. പൊതുവേ നല്ല റിപ്പോർട്ടാണ് കേൾക്കുന്നത്. എക്സാക്ട്ലി, ശ്രീനിവാസൻ ചേട്ടനെ ഇത്രയും എത്രയോ കാലം കൂടിയിട്ട് നമ്മള് അതേ പവറിൽ കാണുമ്പോ ഒരു സന്തോഷം. ശ്രീനിവാസ് സാറും ലാൽ സാറും ഒന്നിച്ച് അതിൽ ആഗ്രഹമുണ്ട്. വരട്ടെ. അതെ അതെ, ശരിക്കും അത് ആ ടീമിന്റെ ഒരു മിടുക്കാണ്. ആ ഒരു നമ്മുടെ ആ ഒരു കൂട്ടായ്മ കണ്ടില്ലേ കോർട്ടിലെ ആ സീക്വൻസിൽ, നമ്മള് എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്താണ് ചെയ്തത്. ആക്ച്വലി എല്ലാവരും ഭയങ്കര എന്താ പറയാ, ഓൺ സ്പോട്ട് ഷൂട്ട് ചെയ്തപ്പോഴും എല്ലാവരും പറയണ്ടായിരുന്നു ഇത് പോളി സീനാണ് കേട്ടോ. കാരണം എല്ലാവരും ആ കോട്ടിന്റെ അവിടെ വന്നിരിക്കും.
സീൻ എടുക്കുന്നത് കാണാനായിട്ട്. ബാക്കി എന്ത് വിട്ടാലും ഈ ഒരു സീനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് ആ ഇന്ന് ആ സീനാണ് എടുക്കാൻ പോണേട്ടോന്ന് പറഞ്ഞ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ നമുക്ക് അറിയായിരുന്നു. ബട്ട് ഇപ്പോ ഇപ്പോ റിയൽ ആയിട്ട് എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്ത് ഓൺ സ്പോട്ടില് എന്താ പറയാ റിയാക്ഷൻ തരുമ്പോ കൂടുതൽ സന്തോഷമായി. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. നമ്മളെ ലാസ്റ്റ് സീനൊക്കെ നമ്മള് കണ്ട് ചിരിച്ച് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾ എങ്ങനെയായിരുന്നു? പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു, ചിരിച്ചിരിച്ചു ഒരു. അപ്പോ പിന്നെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിനീതേട്ടനാകുമ്പോ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ നമ്മള് കോൺഫിഡന്റ് ആണോ, ഓക്കെ വിനീതേട്ടൻ ആണല്ലോ ചെയ്യുന്നത്, അത് എന്തായാലും പൊളിയാവും, പിന്നെ വേറെ ഡൗട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ കംപ്ലീറ്റ് മൂവി ഇപ്പോഴാ കണ്ടത്, അപ്പോഴാ ഒരു ആശ്വാസായ. ഇതിന്റെ പാട്ടുണ്ട്. അപ്പൊ ഉണ്ണി ഫസ്റ്റ് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തതാണ്, എം ജയേന്ദ്ര സാറിന്റെ ശിഷ്യനാണ്. അപ്പൊ ആ പാട്ട് പാടിപ്പിച്ചത് ആ ഇതില് ഇതൊക്കെ ഭയങ്കര എല്ലാവരും എൻജോയ് ചെയ്തു. ഉണ്ണി ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. എക്സ്പീരിയൻസ് ഈ പടം ആദ്യം മുതലേ എല്ലാം ഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ് എന്നെ സംബന്ധിച്ച്, കാരണം എന്റെ ഫസ്റ്റ് മൂവിയാണ്. പിന്നെ ഏറ്റവും എനിക്ക് കടപ്പാടുള്ളത് എം ജെ ഗുരുനാഥനോടാണ്, കാരണം സാറിൻ്റെ ഒരുപാട് സപ്പോർട്ട്, എം ജയേന്ദ്ര സാറിൻ്റെ ഒരുപാട് സപ്പോർട്ടാണ് എനിക്ക് തന്നത്. ഈ ഒരു പടം വന്ന സമയത്ത് നീ ധൈര്യമായിട്ട് ചെയ്യ് എന്ന് പറഞ്ഞ് ആ ധൈര്യം തന്നത് അവിടെ നിന്നാണ് തുടങ്ങി. പിന്നെ ഒബ്വിയസ്ലി ഓഫ്കോഴ്സ് മറക്കാൻ നമുക്ക് പറ്റാത്ത ജയലാലേട്ടൻ ഡയറക്ടർ, പിന്നെ സുബേർക്ക് വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചു, നന്നായി ചെയ്യാൻ പറ്റി, എല്ലാവരും നന്നായി എന്ന് പറയുമ്പോൾ സന്തോഷം. നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ലാഗില്ല, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമ്മൾ വീണ്ടും അഞ്ചാണ്. ഗംഭീര ക്ലൈമാക്സ് ആണ്, അത് ഏറ്റവും നല്ല സിനിമ. അച്ഛനും മോനും കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ ഒത്തിരി നാളാക്കിട്ടുണ്ട്. അടിപൊളിയുണ്ട്. കുറുക്കൻ എത്തിക്കഴിഞ്ഞ് എങ്ങനെയാണ്? സൂപ്പർ സൂപ്പർ. മൂന്ന് കുറുക്കന്മാരുടെ കഥയാണ് അടിപൊളിയാണ്. കോമഡിയാണ്. അടിപൊളി അടിപൊളി പടം. എനിക്ക് എന്താകും എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു, പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ് കണ്ടപ്പോഴത്തേക്കും കുറെ പേര് റിലാക്സ് ആയിരുന്നു ശരിക്കും. പിന്നെ പാടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു. വിനീതിനെയും ഹരീനെയും എല്ലാവരും പാടിക്കുന്ന ഒരവസ്ഥ പറയുന്നത് നല്ലൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. എല്ലാം നല്ല മുഹൂർത്തമായിരുന്നു പടം മുഴുവൻ. രഞ്ജൻ സാറും എല്ലാവരും ഭയങ്കര.